കേരള എം ബി ബി എസിന്റെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് ഇന്ന് വരാനിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു രാത്രിയോടുകൂടി തന്നെ നമ്മുടെ സെക്കൻഡ് റൗണ്ടിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുകളും സിഇയുടെ വെബ്സൈറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും വന്ന നോട്ടിഫിക്കേഷനുകളും ആൻഡ് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സോ ഒബിയസ്ലി ലോങ് വീഡിയോ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ താഴെ കൊടുക്കുന്നവയാണ്. ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മളുടെ രണ്ട് മെഡിക്കൽ കോളേജുകൾ, പിംസിന്റെ സീറ്റ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിൽ പുതിയ സീറ്റുകൾ വന്ന കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു. അവിടെ നമുക്ക് പാലക്കാടിൽ നമുക്ക് ഉണ്ടായിരുന്നത് 100 സീറ്റുകളാണ് പുതുതായിട്ട് ഉണ്ടായിരുന്നത്. പിംസിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 100 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യമാണ്, 150 സീറ്റുകൾ കേട്ടോ, 150 സീറ്റുകൾ നേരത്തെ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ കെ എം സി ടി മെഡിക്കൽ കോളേജ്, കോഴിക്കോടുള്ള കെ എം സി ടി മെഡിക്കൽ കോളേജിൽ അഡീഷണലി 100 സീറ്റുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. 150 സീറ്റ് ഉണ്ടായിരുന്ന കെ എം സി ടി മെഡിക്കൽ കോളേജിൽ 250 സീറ്റുകളായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഡ്വാൻറ്റേജ് ആണ്. സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കുറച്ച് സീറ്റുകൾ. ഇപ്പോൾ ടോട്ടലി കേരളത്തിൽ 250 സീറ്റുകളുടെ വർധനമാണ് ഈ വർഷം മൊത്തത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും കുറച്ച് കുട്ടികൾക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇന്ന് നമുക്ക് വരാനിരിക്കുന്ന അലോട്ട്മെന്റിന്റെ ഇന്ന് വരുന്ന ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അത് ഒരു പ്രൊഫഷണൽ ലിസ്റ്റ് ആണ്, നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ടാവുക. ഇന്നത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേര് പ്രൊഫഷണൽ ലിസ്റ്റ് എന്നാണ്. പ്രൊഫഷണൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റ് ആണ്. പക്ഷേ ഇത് പ്രൊഫഷണൽ ലിസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പ്രൊഫഷണൽ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആയിരിക്കും അതിന്റെ ഒറിജിനൽ ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഒറിജിനൽ ലിസ്റ്റ് വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 27-ാം തീയതിയാണ്, 27th മറ്റന്നാളത്തേക്കാണ് ഒറിജിനൽ ലിസ്റ്റ് വരിക. പ്രൊഫഷണൽ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ തന്നെ ഒറിജിനൽ ലിസ്റ്റിൽ വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുതുടങ്ങുക. ആൻഡ് അന്ന് 27-ാം തീയതി ആയിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും കാൻഡിഡേറ്റ് പോർട്ടലിൽ അലോട്ട്മെന്റ് മെമോ വരുന്നുണ്ടാവുക. ഈ അലോട്ട്മെന്റ് മെമോയോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകേണ്ടത് എന്നുള്ള കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ബേസിക്കലി ആലോചിക്കുക, എന്താലോചിക്കുക, നമുക്ക് ഇന്ന് വരുന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് അലോട്ട്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ പ്രൊഫഷണൽ ലിസ്റ്റിൽ അലോട്ട്മെന്റ് ഇല്ലാത്ത ആളുകൾക്ക് യൂഷ്വലി ഒറിജിനൽ ലിസ്റ്റ് വരുമ്പോഴും അലോട്ട്മെന്റ് ഉണ്ടാവാറില്ല, വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രൊഫഷണൽ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഇല്ല, അടുത്ത ഘട്ടത്തിലാണ് നമുക്ക് അലോട്ട്മെന്റ് വരിക എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന ഒറിജിനൽ അലോട്ട്മെന്റ് മെമോ എന്ന് പറയുന്ന സാധനം വരാനുള്ളത് 27-ാം തീയതി വൈകുന്നേരം നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അവരവരുടെ സാധനങ്ങൾ വരുന്നുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാവുക. ആൻഡ് ഈ വരുന്ന സാധനം കൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ ലിസ്റ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്ന ആൾക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 അലോട്ട്മെന്റ് കിട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം അതിനകത്ത് കിട്ടുന്നുണ്ടാവുക. ഈ ഓൾ ഇന്ത്യ റൗണ്ട് 2 അലോട്ട്മെന്റ് കിട്ടി നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ അലോട്ട്മെന്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണമായിട്ട് അവർക്കിപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 തമിഴ്നാട്ടിലൊരു കോളേജ്, ഇപ്പോൾ ഒരു സേലം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ മധുരൈ മെഡിക്കൽ കോളേജോ അങ്ങനെ ഏതെങ്കിലും ഒരു കോളേജ് നമുക്ക് കിട്ടി നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ പോകണോ കേരളത്തിൽ പോകണോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷനുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രൊഫഷണൽ ലിസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മുടെ പേരുണ്ടെങ്കിൽ, ഇപ്പോൾ വരുന്ന പ്രൊഫഷണൽ ലിസ്റ്റിനകത്ത് പേരുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ കിട്ടുമെന്നും കേരളത്തിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തമിഴ്നാട്ടിലേക്കോ മറ്റു സ്ഥലങ്ങളിലോ പോയിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 ജോയിനിങ് ഡേറ്റ് നമ്മൾ ഈ പറയുന്ന പോലെ 27-ാം തീയതി വരെയാണ്. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി വരാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കുക. നമുക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതകൾ ഇന്ന് നമ്മളുടെ ഈ വരുന്ന കേരള റൗണ്ട് 2 സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് ബാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആൻഡ് എങ്ങനെയാണ് ഇന്ന് ജോയിനിങ് പ്രോസസ്സുകൾ എങ്ങനെയാണ് നടക്കുകയെന്ന് വെച്ചാൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് ജോയിനിങ് പ്രോസസ്സുകളുണ്ട്. ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് അലോട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. ഏറ്റവും ആദ്യം ഇത്തവണ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാതിരുന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കുട്ടികളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ജോയിനിങ് ഡേറ്റ് ഒരു ഒരു വീക്ക് സമയം ഉണ്ടാവും, ഓൾമോസ്റ്റ് ഇപ്പോൾ ഒക്ടോബർ 1 വീക്കിന്റെ ഉള്ളിലൊക്കെ ഉള്ള സമയം ഉണ്ടാവും. അതിനുള്ളിൽ ഫുൾ ഫീസ് അടയ്ക്കണം. നിങ്ങൾക്ക് ഫുൾ ഫീസ് അടച്ച് നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യാനുണ്ടാവും. സോ ഫുൾ ഫീസ് നമ്മൾ പേ ചെയ്യുക, അത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയിട്ടോ പേ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ചലാൻ ലഭിക്കും, ആ ചലാൻ വഴിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഫുള്ളായിട്ട് പേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ പലതവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്ത് നോക്കുക, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മുതലായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് എന്ത് ചെയ്ത് തരാം, നമ്മൾ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളത്. ഈ കോളേജിൽ ഇത്തവണ കിട്ടിയിട്ട് ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം
ഉണ്ട്. ജോയിൻ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് മുഴുവനായിട്ട് നഷ്ടപ്പെടുന്നുണ്ടാവും. ഇനി അപ്ഗ്രേഡ് ചെയ്യുന്ന കുട്ടികൾ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് സീറ്റ് കിട്ടി, അങ്ങനെ ഉണ്ടല്ലോ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് വേറൊരു കോളേജിലേക്ക്, നമ്മൾ മേളിൽ വെച്ച ഒരു ഹയർ ഓപ്ഷൻ കോളേജിലേക്ക് അപ്ഗ്രേഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകേണ്ടത് ഫസ്റ്റ് അലോട്ടഡ് കോളേജിലേക്ക് പോകണം. നമ്മൾ ആദ്യം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോകണം. ആ കോളേജിൽ പോയിട്ട് അവിടുന്ന് ടി സി വാങ്ങണം, അവിടുന്ന് ബാക്കി ഡോക്യുമെന്റ്സ് വാങ്ങണം. അതിനുശേഷം ഈ ടി സി കൊണ്ടാണ് പുതിയ കോളേജിലേക്ക്, ന്യൂ കോളേജിലേക്ക് പോകുന്നുണ്ടാവുക. ന്യൂ കോളേജിൽ പോവാതിരിക്കാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കും. ചിലപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ആദ്യം കിട്ടിയ കോളേജ് തന്നെ മതി, ഇനി പുതിയ കോളേജിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. നമുക്ക് പുതിയ കിട്ടിയ കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പഴയ കോളേജിൽ നിന്ന് എന്തായാലും നമ്മൾ വിടുതൽ വാങ്ങി, റിലീവിംഗ് വാങ്ങി, ടി സി കൊണ്ട് പുതിയ കോളേജിൽ നമ്മൾ നിർബന്ധമായിട്ടും പോയി ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഴയ കോളേജിൽ പോകണം. അവിടെ ഫീസിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറൊന്നുമില്ല, കാരണം നിങ്ങൾ ഫീസ് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അടച്ചതാണ്, അതുകൊണ്ട് പുതുതായിട്ട് ഫീസ് അടയ്ക്കേണ്ടി വരില്ല. ഫീസ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആയിക്കോളും. നിങ്ങൾ ഈ കാര്യത്തിലേക്ക് എന്ത് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഇനി ഏറ്റവും നമുക്കറിയാൻ വേണ്ടി പറ്റും, അലോട്ട്മെന്റ് വരുമ്പോൾ ഇത്തവണ അലോട്ട്മെന്റിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും, തേർഡ് അലോട്ട്മെന്റിൽ ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മളൊരു 950 ഒക്കെയാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് കിട്ടാറുള്ള സാധ്യതകൾ. ഇനി ഒ ബി സി വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് ഒരു 1100 മുതൽ 1200 വരെയുള്ള കുട്ടികൾക്ക്, വ്യത്യസ്തമായ ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്തമാണ്, ഇവിടെ വരെ കിട്ടാറുണ്ട്. ഇത് കിട്ടാറുള്ളത് തേർഡ് അലോട്ട്മെന്റിലാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെ വരെ നമുക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 950 ആണെങ്കിൽ 950 ഒരു 850 വരെയൊക്കെ പോവാം. ലാസ്റ്റിലത്തെ ഒരു 100 പോകുന്നുണ്ടാവും, ഇവിടെ വരുന്നുണ്ടാവും ഒരു 1000 വരെയൊക്കെയാണ് വരുന്നുണ്ടാവുക. എക്സാക്ട് ഡീറ്റെയിൽ നമുക്ക് അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നാൽ മനസ്സിലാവും ലാസ്റ്റ് റാങ്ക് എവിടെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന കിട്ടാത്ത കുട്ടികൾ, നോട്ട് അലോട്ടഡ് സ്റ്റുഡൻസ്, നമ്മൾ നോക്കുക തേർഡിലേക്ക് നമുക്ക് പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കുക, എന്നിട്ട് നല്ല സമാധാനത്തോടു കൂടി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിന്റെ അലോട്ട്മെന്റ് ആണെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റിൽ ഏകദേശം ഒരു 10,000 അടുത്ത് വരെയായിരിക്കും ജനറലി വരുന്നുണ്ടാവുക. ആൻഡ് ഒ ബി സിയിലൊക്കെ ആണെങ്കിൽ 11,000 വരെയൊക്കെ ഒ ബി സിയിലെ സാധനങ്ങൾ പോകുന്നുണ്ടാവും. ആൻഡ് ഫൈനൽ അലോട്ട്മെന്റിലേക്കാണ് നമുക്ക് കിട്ടുക. തേർഡ് അലോട്ട്മെന്റ് ആയിരിക്കും നമ്മളെ ഒരു ഇപ്പോൾ കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഫൈനൽ അലോട്ട്മെന്റ് ആയിട്ട് വരുന്നത്. അതിനപ്പുറം സ്റ്റേ വേക്കൻസി ഉണ്ട്, പക്ഷേ കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളൊരു കാര്യങ്ങൾ. ആൻഡ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലൈഡ് അലോട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ അങ്ങനത്തെ ബാക്കി കുറേ സാധനങ്ങൾ നടക്കാനുള്ള അലോട്ട്മെന്റ്, അതിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സമയം ആവുന്നേ ഉള്ളൂ. ആ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഡേറ്റുകൾ എത്ര അടുത്ത് തന്നെ നമുക്ക് വരുന്നുണ്ടാവും. മിക്കവാറും ഈ ഒരു എം ബി ബി എസ് മീഡിയസിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അതിന്റെ രജിസ്ട്രേഷനും സാധനങ്ങളൊക്കെ ആരംഭിക്കുക. നിലവിൽ ഇതുവരെ അതിന്റെ രജിസ്ട്രേഷനോ സാധനങ്ങളോ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഒട്ടനവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എയിംസ് ജിപ്മർ നഴ്സിംഗിന്റെ കാര്യങ്ങൾ. ജിപ്മർ നഴ്സിംഗിന്റെ അലോട്ട്മെന്റിന്റെ നടപടികൾ ഇതുവരെ തുടങ്ങിയതായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, അറിയിപ്പോളോ സാധനങ്ങളോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ കേരള അലോട്ട്മെന്റ് സെക്കൻഡ് വരുമ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമുക്ക് ഓൾ ഇന്ത്യയിലേക്ക് പോകണോ കേരളത്തിലേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തീരുമാനിക്കാം. നമുക്ക് കിട്ടാനുള്ള സീറ്റുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള സമയം കൂടിയാണ്. ജോയിനിങ്ങിന് വേണ്ടി ആൾക്കാർ, എസ്പെഷ്യലി സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ എടുക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോന്റെ തുടക്കം മുതലേ തന്നെ താഴെ ഒരു സ്ക്രോൾ റൺ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഒരു ബി ഡി എസ് കോൺഫറൻസിന്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാം ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു സാധനം ഒരു മൈക്രോ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. മൈക്രോ സർജിക്കൽ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുന്ന ഒരു സർജൻ ആയിട്ടാണ് ഡെന്റൽ എടുക്കുന്ന കുട്ടികൾ മാറി വരുന്നുണ്ടാവുക. അതൊരു സ്പെഷ്യലി നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. അതിന് വേണ്ട ഓറിയന്റേഷൻസും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡെന്റിസ്ട്രി എടുക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക്, ഫസ്റ്റ് ഇയർ ബി ഡി എസ് ജോയിൻ ചെയ്ത ആളുകൾക്കും ഫസ്റ്റ് ഇയർ ബി ഡി എസ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് വരുന്ന ഞായറാഴ്ച 29-ാം തീയതി കോഴിക്കോട് വെച്ചിട്ട് ഡെന്റൽ സ്റ്റുഡൻസ് ആൻഡ് ഡെന്റൽ ഡോക്ടർമാരെ നടത്തുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ആ ഓറിയന്റേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ എന്താണ് ഡെന്റിസ്ട്രി എന്ന് വൃത്തിയായിട്ട് മനസ്സിലാവുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നോക്കുക. അതിന്റെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. രജിസ്ട്രേഷൻ ഡീറ്റെയിലും നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, നിങ്ങളിൽ ഡെന്റിസ്ട്രി താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നോക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ എം ബി ബി എസ് കിട്ടിയ ആൾക്കാർ, ബാക്കി ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഡെന്റൽ എടുത്താലോ, ഡെന്റൽ എടുത്താൽ സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ട് 29-ാം തീയതി കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഡെന്റൽ. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാണ്, വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, ഈ ഡെന്റൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ സാധനങ്ങൾ കേരളത്തിൽ വേറെ ഒരു സ്ഥലത്ത് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ മുൻകൈ എടുത്ത് ഇങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ സാധനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവസരം നമുക്ക് ഇപ്പം മാത്രമേ അവൈലബിൾ ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ വന്നിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഡെന്റിസ്റ്റുകൾ വരുന്നുണ്ട്. ഡോക്ടർ ഹിമാനി ജോഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നിട്ടുള്ള നമ്മുടെ ഒരു ഓറൽ മാക്സിലോ ഫേഷ്യൽ സർജൻ, OMFS സർജനാണ്. മാഡം ആയിരിക്കും പ്രധാനപ്പെട്ട സെഷൻ എടുക്കുന്നുണ്ടാവുക. അതോടുകൂടിയിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെന്റിസ്റ്റുകളുണ്ട്. എം ബി ബി എസും ഡെന്റിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാനുണ്ട്. പിന്നെ ഡെന്റലിൽ സ്റ്റുഡൻസ് ചെയ്യേണ്ട ചെറിയ മൈനർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ചെയ്ത് കൊടുക്കാനും പിന്നെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തെടുക്കാനൊക്കെ ആയിട്ടാണ്
ആണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. സോ ഡെന്റൽ നല്ല ഓപ്പർച്യൂണിറ്റി അല്ല, നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഓറിയന്റേഷൻ മസ്റ്റ് ആണെന്നുള്ള കാര്യമാണ്. സോ ഈ വീഡിയോന്റെ എൻഡ്നോട്ടായിട്ട് അത്രയും പറയാണ്. അപ്പോൾ കേരള അലോട്ട്മെന്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബാക്കി ഡൗട്ടുകൾ, കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ താഴേക്ക് മെസ്സേജ് അയച്ച് താഴേക്ക് കമന്റിലേക്ക് ആയിട്ട് ഇട്ടാൽ മതി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും ഓർത്ത് വെക്കാം. സീ യു.